അട്ടേങ്ങാനം ബേളൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടവും പ്രവേശന കവാടവും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നാടിന് സമർപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ മികവിലേക്ക് നയിക്കാനുള്ള പരിശ്രമത്തിലാണ് സർക്കാരെന്ന് മന്ത്രി പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, എം ജി റോഡ്, കാസർഗോഡ്. ഫോൺ 0499423046450499422381. സംസ്ഥാന സർക്കാർ 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1 കോടി രൂപ ചെലവിലാണ് കോടബേളൂർ ഗ്രാമപഞ്ചായത്തിലെ ബേളൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് അധികാരികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ജനകീയമായ ചടങ്ങിലാണ് പുതിയ ക്ലാസ് മുറി കെട്ടിടവും ഇതോടൊപ്പം നിർമ്മാണം പൂർത്തീകരിച്ച പ്രവേശന കവാടവും നാടിന് സമർപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ മികവിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് സർക്കാരെന്നും ഇതിന് പൊതുസമൂഹത്തിന്റെ ആകെ പിന്തുണ വേണമെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാലയങ്ങൾ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഏറെ മെച്ചപ്പെടുത്തി. മൊത്തം 3000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടന്നത്. ഇനി അക്കാദമിക മികവിനാണ് ഊന്നൽ നൽകേണ്ടത്. 1 ദശാബ്ദത്തിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരിക്കപ്പെടാൻ പോവുകയാണ്. വളരെ ശാസ്ത്രീയമായിട്ടാണ് പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ലോകത്തിലാദ്യമായി 47 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ പാഠ്യപദ്ധതി ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഇത് സംബന്ധിച്ച് ജനകീയ ചർച്ചകൾ മുന്നേറുകയാണ്. ലിംഗനീതി, ലിംഗസമത്വം, ലിംഗ അവബോധം എന്നിവ മുൻനിർത്തി പാഠ്യപുസ്തകങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടും. ആധുനിക കാലത്ത് ഓരോ കുട്ടിയും നേടിയെടുക്കേണ്ട വിജ്ഞാനം എന്താണെന്ന് പഠിച്ച് അത് പാഠ്യപദ്ധതിയിൽ ഉൾച്ചേർക്കും. ഒരു കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൻ്റെ മുന്നോട്ട് പോക്ക് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ്. അതിനുള്ള അംഗീകാരമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പെർഫോമൻസ് ഗ്രേഡിംഗിൽ. ചടങ്ങിൽ ഇ ചന്ദ്രശേഖരൻ എംഎൽഎ അധ്യക്ഷനായി, രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിനോജ ചാക്കോ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ്, കാഞ്ഞങ്ങാട് നഗരസഭാ ഉപാധ്യക്ഷൻ വി വി രമേശൻ, കോടമ്പോളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതി ജില്ലാ കോർഡിനേറ്റർ പി ദിലീപ് കുമാർ, ഹോസ്തൃക് ബി പി സി വിജയലക്ഷ്മി, മുൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി ജയരാജ്, അട്ടേങ്ങാനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ക്രിസ്റ്റഫർ, ബേളൂർ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ പി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ സ്വാഗതവും സ്കൂൾ പി ടി എ പ്രസിഡന്റ് എച്ച് നാഗേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.